കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിച്ചോറ് വരിപ്പിക്കുന്ന പരിപാടി യു ഡി എഫും കോൺഗ്രസും ഇന്നും എന്തിനും തുടങ്ങി വെച്ചതുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഡി പി ഐയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും യു ഡി എഫ് ഒരു ധാരണ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലേ. ഇന്നത്തെ ധാരണ നാളത്തെ കൂട്ടുകെട്ട് എന്ന എസ് ഡി പിയുടെ ആവശ്യം യു ഡി എഫ് അപ്പാടെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. അത് എന്തിനാണെന്ന് വടകരയിൽ കെ കെ ശൈലടിച്ചതിനെതിരെ ഉയർന്ന അശ്ലീല ആരോപണങ്ങളിൽ നിന്നും വളരെ വ്യക്തമായതാണ്. ഇപ്പോഴിതാ മറ്റൊരു കോളേജ് അധ്യാപിക ദീപാ നിശാന്തിനെതിരെയും അതേ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നു അശ്ലീല വാക്കുകൾ. അവരൊരു ഇടത് സഹയാത്രിയായി പോയി. അധ്യാപകർ എന്ന് കേട്ടാൽ അവർ ഇടത് ചായ്വുള്ളവരാണെന്ന് തോന്നിയാൽ പിന്നെ എന്തും പറയാൻ ഇരിക്കപ്രതി ഇല്ലാതാകുന്ന ഇത്തരം ടീമുകളാണല്ലോ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടെന്ന് ഓർക്കുമ്പോൾ നാണക്കെടുവും. അധികം വൈകാതെ ഈ കൂട്ടർ തന്നെ കോൺഗ്രസ്സിലെ വിരലണാവുന്ന മാന്യ വനിതകൾക്കെതിരെയും തിരിയും, ഒരു സംശയമില്ല. ഇവിടെ അധ്യാപികയായ ദീപാ നിശാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രകോപിതനായ എസ് ഡി പി ഐയുടെ ബുദ്ധിജീവി ആബിദ് അടിവാരം എഴുതിയത് ഇങ്ങനെയാണ്: അന്തരീക്ഷത്തിൽ വെടിമരുന്നിൻ്റെ ഗന്ധമുള്ളത് കൊണ്ട് ചാണകഗന്ധം അപൂർവമായി പുറത്തു വരാറുള്ളൂ എന്ന്. ഇയാളുടെ വിവരം എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. അവരൊരു കോളേജ് അധ്യാപികയാണ്. ആദ്യം അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിക്കണം. എത്ര ബുദ്ധിജീവിയായാലും. പിന്നെ ഇടതുവിരുദ്ധ ഓൺലൈനുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ നൽകിയ പ്രാധാന്യം ഒരു സ്ത്രീയുടെ ശരീരത്തിന് വെടിമരുന്നിൻ്റെ ഗന്ധമുണ്ടെന്ന് പറഞ്ഞതിൽ പ്രതിഷേധിച്ചല്ല. പതിവ് പോലെ അവരെഴുതി, ഈ സംഭവത്തിൽ പ്രതിരോധം തീർക്കാനാകാതെ ഇടത് സൈബർ പ്രൊഫൈലുകൾ കുഴങ്ങിയെന്ന്. അങ്ങനെ ആനന്ദം കണ്ടെത്തി ഓൺലൈൻ മാധ്യമങ്ങൾ. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. വടകരയിൽ കെ കെ ശൈലയ്ക്ക് നേരെ സൈബർ അധിക്ഷേപം ഉയർന്നപ്പോഴും ഇതേ സമീപനം തന്നെയായിരുന്നു ഇക്കൂട്ടർക്ക്. അടുത്തിടെ ഒരു ആർ എം പി നേതാവ് ഹരിഹരൻ വീണ്ടും ശൈല ടീച്ചറിനെതിരെ കടുത്ത രീതിയിൽ അധിക്ഷേപിച്ചപ്പോൾ വി ഡി സതീശനും ഷാഫി പറമ്പിലും അടക്കം പൊട്ടിച്ചിരിച്ചതാണ് മാധ്യമങ്ങൾ കണ്ട വലിയ വാർത്ത. ഇടതുപക്ഷ കവിയും കോളേജ് അധ്യാപികയുമായ ദീപാ നിശാന്തിനെ പരോക്ഷമായി അധിക്ഷേപിച്ചും അവരുടെ കൃതിയെ പ്രത്യക്ഷത്തിൽ എടുത്തു സൂചിപ്പിച്ചും വെടിമരുന്നിൻ്റെ ഗന്ധമാണെന്ന് ലൈംഗിക ചുവയുള്ള അധിക്ഷേപവുമായി ആബിദ് അടിവാരം നിൽക്കുമ്പോൾ കേരളത്തിന് ഒന്നും പറയാനില്ല. ആർ എസ് എസ് ഗണഗീതത്തിലെ വരികൾ ദീപാ നിശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കിയതാണ് ആബിദ് അടിവാരത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുരാജ്യം സ്വപ്നം കാണുന്ന ആർ എസ് എസുകാരുടെ പ്രാർത്ഥനാ ഗീതമായ ഗണഗീതത്തിലെ തൻ്റെ ഇഷ്ട വരികൾ ടീച്ചർ എഫ് പിയിൽ പങ്കുവയ്ക്കുന്നു എന്ന് തുടങ്ങിയാണ് ആബിദ് അടിവാരത്തിൻ്റെ അശ്ലീല പരാമർശങ്ങൾക്കും തുടക്കമാകുന്നത്. ഗണഗീതത്തിലെ വരികൾ പങ്കുവച്ചാൽ ഉടനെ സംഖ്യയാകുമോ? കേരളത്തിൽ ഗണഗീതത്തിൻ്റെ അടുത്തുകൂടി പോയ എത്ര പേർ സംഖ്യ എന്ന് ആബിദൊന്ന് വ്യക്തമാക്കണം. ഇതൊന്നും ഇടതുപക്ഷ സഹയാത്രികൾക്ക് ചേർന്നതല്ലെന്ന് ദീപ് ടീച്ചറെ ഉപദേശിക്കാൻ ഉപയോഗിച്ച ഭാഷ പക്ഷേ ആബിദിൻ്റെ പക്കൽ നിന്നുള്ള കടുത്ത സ്ത്രീവിരുദ്ധത തന്നെയാണ്. അത് എസ് ഡി പി ഐ ക്യാമ്പിൽ നിന്ന് വന്നതിൽ ഒരു അതിശയക്തിയുമില്ല. അത് പ്രതീക്ഷിച്ചത് തന്നെയുമാണ്. കാരണം സഹവാസം ഇപ്പോൾ യു ഡി എഫിനൊപ്പമാണല്ലോ. പിന്നെ ഇടതുപക്ഷത്തെ വനിതകൾ ഇതൊക്കെ നേരിടാൻ ചങ്കുറപ്പുള്ളവരാണ്. അതുമാത്രം ഓർത്താൽ നന്ന്. കാരണം വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെയും വളരെ വ്യക്തമായ ലൈംഗിക അധിക്ഷേപ കമൻറ്റുകളും പ്രചരണങ്ങളുമാണ് നടന്നത്. എല്ലാവരും അത് കണ്ടതാണ്, കേട്ടതാണ്. എന്നിട്ടതിനെ ന്യായീകരിക്കാൻ യു ഡി എഫിൻ്റെ നേതൃത്വം ഒരു ഉളുപ്പുമില്ലാതെ തയ്യാറായി എന്നിടത്താണ് ആ യു ഡി എഫ് എന്ന മുന്നണിയുടെ നാണക്കേടും വിവരമില്ലായ്മയും വ്യക്തമാകുന്നത്. ഇവിടെ വീണ്ടും അവർ തുടങ്ങിയിരിക്കുന്നു. ഓരോരോ ഇടതുപക്ഷ സഹയാത്രികരായ വനിതകളെയും തിരഞ്ഞു പിടിച്ച് അവർക്കെതിരെയൊക്കെ ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തിവിട്ടാൽ തങ്ങൾ വീണ്ടും വിവാദ പുരുഷന്മാരെ മാറും. അതോടെ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾ പേരെടുക്കുമെന്നൊരു ധാരണ ഇവർക്കുണ്ട്. എന്തായാലും നിങ്ങൾ ഓരോ ആരോപണം ഉന്നയിക്കുന്ന ആ വനിതകൾ അത് ഇടതുപക്ഷത്തുള്ളവരായാലും വലതുപക്ഷത്തുള്ളവരായാലും അല്ല ബി ജെ പിയിൽ നിന്ന് വന്നവരായാലും അതൊരു സ്ത്രീക്കെതിരെയാണ് അധിക്ഷേപം ഉയർത്തുന്നതെന്ന് കുറഞ്ഞപക്ഷം ആബിദ് അടിവരമെങ്കിലും ഓർത്തിരിക്കണം.